യാക്കോബിന്റെ ലേഖനം എടുക്കാം ചാപ്റ്റർ നാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് വായിക്കുന്നത് യാക്കോബിന്റെ ലേഖനം നാലാമത്തെ നാലാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം ദൈവത്തോട് അടുത്ത് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവനങ്ങളോട് അടുത്തു വരും മതി താഴെ യാക്കോബ് അഞ്ച് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആ വാക്യത്തിൽ തന്നെ ഉണ്ട് ശ്രദ്ധിക്കണം കൈ വെടിപ്പാക്കണം രണ്ട് ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ഹൃദയം ശുദ്ധീകരിക്കണം ആ സങ്കടപ്പെട്ട് കരവീൻ കരയണം നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ അക്കമിട്ട് അഞ്ചു കായും അതിന് മുകളിലുണ്ട് നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക വാ എന്നാൽ അവൻ നിന്നോടും അടുത്തു വരും ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം ദൈവത്തിനൊരു സ്തോത്രം അവ ദൈവത്തോട് അടുക്കാൻ ആഗ്രഹമുണ്ടോ കോരക പുത്രന്മാർ പറയുന്നൊരു ഭാഗമുണ്ട് നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ ബാക്കി പറയാമോ ദൈവമേ ദൈവമേ അയ്യോ ദൈവമേ എന്റെ ആത്മാവ് വാക്യം കിട്ടിയില്ലയോ നേർത്തോട്ടിലേക്ക് ചേരാൻ കൊതിക്കുക ഒരു ചോദ്യം ദൈവത്തോട് ചേരാൻ കൊതിയുണ്ടോ ദൈവത്തോട് അടുക്കാൻ കൊതിയുണ്ടോ നിന്നോട് അടുക്കാൻ ദൈവം കൊതിക്കുന്നു അതാ ഇന്നത്തെ മെസ്സേജ് അലലൂയ്യാ ചെല്ലു ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നും ഈ അവസ്ഥ അവസ്ഥയിരുന്നാ മതിയോ ബന്ധനത്തിലും കെട്ടുകളിലും പൈശാധികത്വത്തിലും നീ ഒതുങ്ങി മാറിയ മാറിയപ്പോ മതിയോ പോരാ അടുക്കാൻ തീരുമാനിക്ക് അത്യുന്നത നടുവിലുണ്ട് മനസ്സുകൊണ്ട് പറ കർത്താവേ ഞാൻ നിന്നോട് അടുക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അടുക്കാനുള്ള കൃപ തരണമേ ഞാൻ ഈ ബൈബിളിലോട്ട് വരാൻ പോവുക ഇനി ഇച്ചില കാര്യങ്ങൾ പ്രസംഗിച്ചു വരുമ്പം നിങ്ങൾ പിണങ്ങാനിട വരരുത് പുറപ്പാട് പുസ്തകത്തില് ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ ചെല്ലുക അവൻ്റെ പേര് മോശ എന്നാ അടുക്കാൻ ചെല്ലുമ്പളെ ഹലൂയ്യ അമ്മ അടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവരൊരു കാഴ്ച കാണുക ആ കാഴ്ച എന്താണെന്നറിയാമോ ഹലലൂയ്യ ഒരു മുൾപ്പടർപ്പ് കത്തുന്നു ഹലോ പുറപ്പാട് ദിവസം മൂന്നാമധ്യായത്തിനെ കത്തുന്നു അതെന്തൊന്ന് കാണാൻ മോശ അടുത്ത് ചെല്ലുക മരുഭൂമിയെ സംബന്ധിച്ച് തീ ഒരു സാധാരണ സംഭവം അല്ല മരുഭൂമി മുള് കത്താറുണ്ട് മരുഭൂമി തീ പിടിക്കാറുണ്ട് അമേരിക്കയിൽ ചില കാറ്റിൽ തീ പിടിച്ചാൽ വർഷങ്ങളായിട്ട് അണയ്ക്കാൻ പറ്റാത്ത തീയുണ്ട് ഞാനിപ്പോൾ ഓർക്കുക ഈ ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ് ഞാൻ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്ത സമയത്ത് സ്തോത്രം ഓസ്ട്രേലിയ ഒരു സ്റ്റേറ്റിലോട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് ആ സ്ഥലങ്ങൾ മുഴുവൻ കത്തുക ഹെലികോപ്റ്ററുകൾ പൊങ്ങി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും അണയുന്നില്ല അതുകൊണ്ടാണ് ഈ ഉണക്ക സമയത്ത് സർക്കാർ തന്നെ വനമേഖലകളെല്ലാം റോഡ് സൈഡ് തൂത്ത് വൃത്തിയാക്കും വല്ലൂരൂ ഒരു ഒരച്ചിട്ടാൽ തീ പിടിക്കും പിടിച്ചാൽ പറ്റിയല്ലോ പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം അല ലൂയ്യാ അമി അങ്ങനെ മുൾപ്പറപ്പ് കത്തുവാ അപ്പം ഈ മോശ ഈ കത്തുന്ന എന്താണെന്ന് കാണാനായിട്ട് മോശ അടുത്തു തന്നു അടുത്ത് ചെന്നുണ്ടെങ്കിൽ ദൈവം ഒരു ഭാഗമുണ്ട് അത് ഒന്ന് വായിക്കണം എക്സോഡക്സ് ചാപ്റ്റർ ത്രീ പുറപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം നീ നിൽക്കുന്ന സ്ഥലം കാലിൽ നിന്ന് അവൻ ഇങ്ങോട്ട് അടുക്കരുത് അവിടെ ഇങ്ങോട്ട് അപ്പോൾ അപ്പോൾ അവൻ അവൻ ദൈവം അതിന്റെ തൊട്ടുമാലത്തെ വാക്യം കൂടെ തിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പെടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരി പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു പറഞ്ഞു ദൈവത്തോട് അടുക്കണം എന്ന് പറഞ്ഞ മനുഷ്യൻ അടുക്കാൻ വരുവാ അടുക്കാൻ വന്നല്ലോ ദൈവം പറയാ അടുക്കരുത് വലിയ പ്രശ്നമാണെന്നല്ലോ യാക്കോ പറയാ അടുത്തോ ഒരു ഉപദേശം അടുക്കാൻ ചെന്നപ്പോ ദൈവം പറയാ അടുക്കരുത് അതിന്റെ കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായോണ്ട് അഴിച്ചു മാറ്റേണ്ടതും എടുത്തു മാറ്റേണ്ടതും എല്ലാം ലൈഫിൽ നിന്ന് മാറ്റിയച്ച് അടുക്കാവൂ ഈ ചിലർക്കൊരു കുഴപ്പമുണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന സ്വഭാവമുണ്ട് അത് വെച്ച് ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹിച്ചാൽ മതി വെറുതെയാ കിട്ടുക ദൈവത്തോടടുക്കുമ്പം അഴിച്ചു മാറ്റേണ്ടതെല്ലാം അഴിച്ചു മാറ്റണം നീക്കിക്കളയണ്ടതെല്ലാം നീക്കിക്കളയണം ഇപ്പം ഞാന് നിങ്ങളോട് പ്രവചിച്ച് പറയണ്ട ബ്രതറേ ഇന്ന കാര്യം നീക്കണം ഇപ്പം നിങ്ങൾ നീക്കേണ്ട കുറേ കാര്യം നിങ്ങളുടെ കൺമുമ്പിൽ ഇപ്പം കമ്പ്യൂട്ടറെ വരുന്ന പോലെ വരും കണ്ടോണം പറയാൻ പോവാ ഞാൻ കാര്യങ്ങൾ മോശങ്ങൾ പറയുക കാലിലെ ചെരിപ്പ് അഴിച്ചു മാറ്റ കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് അപ്പം ദൈവത്തോടൊരു മനുഷ്യൻ അടുക്കുമ്പോൾ മാറ്റേണ്ടതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റണം ആര് മാറ്റണം സ്വയം മാറ്റണം ചിന്ത മാറണം സംസാരം മാറണം ഇരിപ്പ് മാറണം നിപ്പ് മാറണം അല്ലേ ഒന്നാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആ ബാക്കി പാപികളെ പാപികളെ വഴിയിൽ നിൽക്കല്ല ആവശ്യമില്ലാത്തത് പോയി നിൽക്കല്ല മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കുറച്ച് പേര് നീ ചീട്ട് കളിക്കുന്നു രക്ഷിക്കപ്പെട്ടതോ അവരുടെ ഇടയ്ക്ക് പോയി നിൽക്കുക കളിക്കത്തില്ല പക്ഷെ പറഞ്ഞതല്ല അതിട് ഇതിട് കളിക്കുന്ന പോലെ മിണ്ടുന്നില്ല പരിഹാസയുടെ ഇരിപ്പിടത്തി അമ്പതും ഞണിയന്മാർ നോണോ പറയുക ഞാൻ നീയും പോയുക പറയാൻ പോകല്ലേ മിണ്ടുന്നില്ല ഒരു ക്യൂ കണ്ടി കയറി നിന്നു ബോർഡൊന്നും നോക്കാതെ കേറി വിപരേതെ ആവശ്യമില്ലാത്തത് ആയിരുന്നു ആവശ്യമില്ലാത്തത് നിക്കല്ലേ അപ്പൊ എന്താ കാര്യം അപ്പം ഞാൻ നിങ്ങളോട് പറയാ വിടേണ്ടത് വിടാതെ ബൈബിളിൽ ഒരനുഗ്രഹം ആർക്കും കിട്ടുക പ്രസംഗിക്കുന്ന എനിക്കും കിട്ടുക പരദേശിക്കും കിട്ടത്തില്ല ഉപദേശിക്കും കിട്ടത്തില്ല വിട്ടേ പറ്റൂ മോശേ മോശയുടെ ജീവിതത്തിന് മൂന്ന് കാലഘട്ടമുണ്ട് ഒന്ന് നാപ്പത് കൊല്ലം കൊട്ടാരം അടുത്ത നാൽപ്പത് മരുഭൂമി ആമി ആയിപ്പോ മോശം ഉദ്ദേശിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യന്റെ ആയുസ് എഴുപതാ ഏറെ ആയാൽ ഹാ എന്ന് പറഞ്ഞാൽ എൺപതേ ഉള്ളൂ പിന്നെ നാൽപ്പത് ദൈവം എക്സ്റ്റൻഡ് ചെയ്യുക പിന്നത്തെ നാൽപ്പത് കൊട്ടാരത്തിലെ നാൽപ്പത് വല്ല അടുത്ത അടുത്തത് നാപ്പത് ലക്ഷത്തിലെ വിടുതല നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അവിടെയാണ് മോശയുടെ മോശിന്റെ വഴിത്തിരിവ് ഇനി ഞാൻ വചനത്തിലോട്ട് വരാം ബൈബിൾ പഠിച്ചേ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പഴയ നിമിത്തം തെരഞ്ഞിരിക്കുന്ന കഥാപാത്രമാണ് അബ്രഹാം അല്ലേ അബ്രഹാമിനെ അബ്രഹാമിന് പറയാത്താരെല്ലോ ഉണ്ടോ അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം ബാക്കി പറ അങ്ങനെയല്ലേ ഈ അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു കാര്യം നിങ്ങൾ എന്ന കൂടെ വരണേ ഇപ്പം ഈ അത്ര സ്വോത്രം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയുന്നത് ശ്രദ്ധിക്കണം ആ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കാം ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് നീ നിന്റെ ദേശം വിടണം രണ്ട് വിടണം പിതൃഭവനത്തെയും പുറപ്പെട്ട് മൂന്ന് വിടണം അതിന് കുറച്ച് പാരമ്പര്യം ഉണ്ടാവും ഞാൻ പറയുന്നില്ല പറയാം മുമ്പോട്ട് വരുമ്പോൾ പറയാം സ്തോത്രം അപ്പൊ ഒന്ന് ദേശം വിടണം ചാർച്ചക്കാരെ വിടണം പിതൃഭവനത്തെ പൃദൃഭവനം വിടണം അടുത്തേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക ഒന്ന് കാണിപ്പാനിരിക്കുന്ന ദേശം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും രണ്ട് നിന്നെ വലിയ ജാതിയാക്കും നിന്നെ നിന്നെ നിന്റെ നിന്റെ പേര് മൂന്ന് മൂന്ന് നീ നീ ഒരു ഒരു അനുഗ്രഹമായിരിക്കും അനുഗ്രഹമായിരിക്കും നാല് നാല് അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും മതി അവിടെ കാര്യം കാര്യം കൊടുത്തു വിട്ടാൽ നാല് കാര്യം തരാം ദൈവം പറയുക വലിയ പ്രയാസമുള്ള കാര്യം മൂന്ന് കാര്യം പിടിച്ചോണ്ട് നാല് കാര്യം പ്രാപിക്കാൻ പറ്റത്തില്ല നാല് കാര്യം ഒന്നോട് വായിച്ചേ ഒന്ന് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും അല്ല ജാതിയാളി തൊട്ടു മേളി ഞാൻ നിന്നെ ഇരിക്കുന്ന ഇരിക്കുന്ന ഒന്ന് ഞാൻ നിന്നെ നിന്നെ വലിയൊരു ജാതിയാക്കും രണ്ട് വലിയ ജാതി വലുതാക്കും നിന്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നാല് നീ ഒരു ഈ നാല് അനുഗ്രഹം നിനക്ക് തരാം പക്ഷെ മൂന്ന് കാര്യം വിടണം ദേശം ചാർച്ചക്കാര ഇത് വിട്ടാൽ ഈ നമ്മളിൽ പലരും വിട്ടെങ്കിലും യഥാർത്ഥമായിട്ട് വിട്ടിട്ടുണ്ടോ ആരും വിട്ടില്ലല്ലോ ഉണ്ടോ ഉണ്ടോ സ്തോത്രം നമ്മൾ വിടാത്ത എന്തെല്ലാം കാര്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് വരികയും നക്ഷത്രഫലം വായിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇന്ന് ഉപാസ പ്രാർത്ഥനയ്ക്ക് എന്നാ പിന്നെ മരണമേക്കാത്ത നക്ഷത്രഫലം ഒന്ന് വായിച്ച ചങ്ങ ഒരു ദിവസം രാവിലെ ഒരാളെ വീട്ടിൽ വന്ന് മുട്ടുകൂത്തിരുന്നു പ്രാർത്ഥന കഷ്ടകാലം വന്നാൽ വെളിപ്പെട്ടേക്ക് ആലറിക്കറിയോ ഫാസ്റ്ററേ കഷ്ടകാലോ പതിനഞ്ച് ദിവസം കഷ്ടകാലോ എനിക്ക് മനസ്സിലായില്ല ഞാൻ തലയിൽ കൈ വെച്ച് ഈ ചില കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ലോക്ക്ഡൌണിൻ്റെ സമയത്തൊരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫാസ്റ്ററെ എനിക്ക് ഒരു കോടി കടവുണ്ട് രണ്ട് കോടി കയ്യിലുണ്ടെന്ന് പ്രാർത്ഥിയില് എനിക്ക് മനസ്സിലായില്ല ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കർത്താവ് ഒരു കോടി കടവുണ്ട് രണ്ട് കോടി രണ്ടു കോടി ഒരു ലോട്ടറി കൈവച്ചോണ്ടോ പറഞ്ഞ ഒരു കോടി കടമുണ്ട് രണ്ടു കോടി കയ്യിലുണ്ട് ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിച്ചോളെ നിങ്ങൾ എൻ്റെ കൂടെ അത് വരണം നീ പറയുന്ന ഈ കുരുട്ടി ഊത്തി ഒന്നും ദൈവത്തിൻ്റെ അടുക്ക വേണ്ട നിന്നെ എങ്ങനെ നടത്തണം എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം